Bird machine. Check. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളിപ്പോൾ പ്രിവ്യൂയിലാണ് ഈ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വാട്സപ്പ് സ്റ്റാറ്റസ് നമുക്ക് എങ്ങനെ അലേർട്ട് മോഷൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഓൾ എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് ചെയ്യാൻ ആവശ്യമായ രണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഷേക്ക് എഫക്റ്റും അതേപോലെ തന്നെ ബീറ്റ് മാർക്കും. ആ രണ്ട് ലിങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫോണിൽ അലേർട്ട് മോഷൻ ഓപ്പണായ ഒരു രണ്ട് പ്രോജക്റ്റും ആഡാവുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇൻഫോടെക് മലയാളം ഷേക്ക് എഫക്റ്റും അതേപോലെ തന്നെ ഇൻഫോടെക് മലയാളം ക്രിയേഷൻ 2022. നമ്മൾ ഇന്നത്തെ ഇൻഫോടെക് മലയാളം ക്രിയേഷൻ 2022 എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിനകത്ത് നമുക്ക് ആദ്യം ഒരു വീഡിയോ ആണ് ആടേണ്ടത്. ആ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ വീഡിയോ ആഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ താഴെ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് മീഡിയ സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യുക. അവിടെ നിന്ന് നിങ്ങളുടെ ഏത് ഫോൾഡറിലാണോ ആ ഒരു വീഡിയോ കിടക്കുന്നത് അവിടെ നിന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കും. ഒരു വീഡിയോ നിങ്ങൾ ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ തൊട്ട് നമുക്ക് ഇമേജസ് ആഡ് ചെയ്യണം. നമുക്ക് വേണ്ടുന്ന ഇമേജസ് ആഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഇമേജസ് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് വരിക. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വെച്ചതിന് ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മീഡിയ സെലക്ട് ചെയ്യുക. മീഡിയ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടുന്ന ഓരോ ഇമേജസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എനിക്ക് വേണ്ടുന്ന ഒരു ഇമേജ് ഇവിടെ നിന്ന് ആഡ് ചെയ്ത് ഇവിടെ റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. കൊടുത്തതിന് ശേഷം നിങ്ങൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോം എടുക്കുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോം എടുത്ത് ഇതേപോലെ നിങ്ങൾ ആ ഒരു ഇമേജ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അടുത്ത ബീറ്റിലോട്ട് വരിക. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്ത ബീറ്റിലോട്ട് വരിക. എന്നിട്ട് ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഭാഗം റൈറ്റിലോട്ട് കട്ടായി പോകുന്നതായിരിക്കും. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ഇമേജും ആഡ് ചെയ്യും. അടുത്ത ഇമേജും ആഡ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മീഡിയ സെലക്ട് ചെയ്യുക. നമ്മുടെ ഗ്യാലറിയിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള അടുത്ത ഒരു ഇമേജ് ആഡ് ചെയ്യുക. റൈറ്റ് സൈഡ് മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയി ഇതേപോലെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അടുത്ത ഒരു ബീറ്റിലോട്ട് വന്നതിന് ശേഷം അത് റൈറ്റിലോട്ട് അത്രയും ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ എൻഡ് വരെ നമ്മൾ എല്ലാ ഇമേജസും ആഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ബീറ്റിനനുസരിച്ച് എല്ലാ ഇമേജസും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഇമേജസും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് വരുന്ന ഇഫക്റ്റ് ആഡ് ചെയ്യും. ഇഫക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നിങ്ങൾ ഇൻഫോടെക് മലയാളം ഷേക്ക് എഫക്റ്റ് എന്നുള്ള ഒരു പ്രോജക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ആ ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് രണ്ടാമത്തെ ഇമേജ് സെലക്ട് ചെയ്യുക. ശേഷം ഇഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് കോപ്പി ഇഫക്റ്റ് എടുക്കുക. കോപ്പി ഇഫക്റ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോജക്റ്റ് വീണ്ടും എടുക്കുക. നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോജക്റ്റ് വീണ്ടും എടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞിരുന്ന ഇമേജസിന് മാത്രം ഈ ഒരു എഫക്റ്റ് നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞിരുന്ന ഇമേജസിന് മാത്രം നിങ്ങൾ ഈ ഒരു എഫക്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞുതരാം. ഇതേപോലെ രണ്ട് ബീറ്റുമാർക്ക് ഒരുമിച്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. കണ്ടില്ലേ, ഇതേപോലെ രണ്ട് ബീറ്റുമാർക്ക് ഒരുമിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത്ര ഇമേജസിന് മാത്രം ഈ ഒരു എഫക്റ്റ് കൊടുക്കുക. അതിനായി ഇമേജ് സെലക്ട് ചെയ്യുക. ഇഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റ് ഉള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് പോകുമ്പോൾ രണ്ട് ബീറ്റുമാർക്ക് ഇതേപോലെ അടുത്തടുത്തായിട്ട് വരുന്നിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ ഇമേജസിന് എല്ലാം നിങ്ങൾ ഇതേപോലെ തന്നെ ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ഇഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റ് ഉള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. ഇതേപോലെ അടുത്തടുത്ത് വരുന്ന ആ ഒരു രണ്ട് ബീറ്റുമാർക്കുണ്ടല്ലോ, ഇതേപോലെ അടുത്തടുത്ത് വരുന്ന രണ്ട് ബീറ്റുമാർക്കായിട്ട് വരുന്ന എല്ലാ ഇമേജസും സെലക്ട് ചെയ്ത് എഫക്റ്റ് സെലക്ട് ചെയ്ത് ലെഫ്റ്റ് ഉള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. രണ്ട് ബീറ്റുമാർക്ക് അടുത്തടുത്ത് വരുന്ന എല്ലാ ഇമേജസിനും ചെയ്തു കൊടുത്തതിന് ശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ആ ഒരു ഇൻഫോടെക് മലയാള ഷേക്ക് എഫക്റ്റ് എന്നുള്ള പ്രോജക്റ്റ് വീണ്ടും സെലക്ട് ചെയ്ത് അതിൽ ആദ്യത്തെ ആ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് ഇഫക്റ്റ് സെലക്ട് ചെയ്ത് ലെഫ്റ്റ് സൈഡിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കോപ്പി എഫക്റ്റ് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് വീണ്ടും നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോജക്റ്റ് എടുക്കുക. എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പ്രോജക്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഈ എഫക്റ്റ് ആഡ് ചെയ്ത എല്ലാ ഇമേജസിനും ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എഫക്റ്റ് ആഡ് ചെയ്യാത്ത എല്ലാ ഇമേജസിനും തന്നെ ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനായി ഓരോ ഇമേജും സെലക്ട് ചെയ്ത് എഫക്റ്റ് സെലക്ട് ചെയ്ത് ലെഫ്റ്റ് തള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. ഇതേപോലെ നമ്മൾ എഫക്റ്റ് ആഡ് ചെയ്യാത്ത എല്ലാ ഇമേജസും ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇഫക്റ്റ് ആഡ് ചെയ്യാത്ത എല്ലാ ഇമേജസിനും ആ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഒരു ടെംപ്ലേറ്റ് ആഡ് ചെയ്യണം.
ആ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇമീഡിയറ്റ് സെലക്ട് ചെയ്യുക. ഈ കാണുന്ന ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഏത് ഫോൾഡറിലാണ് ടെംപ്ലേറ്റ് കിടക്കുന്ന ഒരു ഫോൾഡർ സെലക്ട് ചെയ്തുകൊണ്ട് ആ ടെംപ്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ടെംപ്ലേറ്റ് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ റൈറ്റ് സൈഡ് മുകളിൽ കാണുന്ന ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുത്തതിന് ശേഷം നിങ്ങൾ അവിടെ നിന്ന് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി എടുക്കുക. അവിടെ നിന്ന് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി എടുത്തതിന് ശേഷം അതിൽ ലൈറ്റ് ആൻഡ് എടുക്കുക. ലൈറ്റ് ആൻഡ് എടുത്തതിന് ശേഷം അതിൽ സ്ക്രീൻ കൊടുക്കുക. സ്ക്രീൻ കൊടുത്തതിന് ശേഷം നമുക്ക് ഇന്ന് ഈ ഒരു വീഡിയോ ഗ്യാലറിയിലോട്ട് സേവ് ചെയ്യാവുന്നതാണ്. ഗ്യാലറിയിലോട്ട് സേവ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡ് മുകളിൽ കാണുന്ന ഈ ഒരു ഷെയർ സെലക്ട് ചെയ്യുക. ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു വീഡിയോയുടെ നേരെ കാണുന്ന ആരോ മാർക്ക് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസല്യൂഷൻ സെലക്ട് ചെയ്ത് എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഗ്യാലറിയിലോട്ട് സേവ് ആവുന്നതായിരിക്കും. എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.